ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയ മലബാർ സ്പെഷ്യൽ ഉന്നക്കായയാണ്. എല്ലാവർക്കും ജിയോ വേൾഡിലേക്ക് സ്വാഗതം. ഉന്നക്കായ ഉണ്ടാക്കാനായി 1 കിലോ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് പഴുത്ത പഴം എടുക്കരുത്, ഏതാണ്ട് ഇതുപോലെ പഴുത്തതേ എടുക്കാവൂ. ഇനിയും ഓരോന്നിൻ്റെയും തൊലി കളഞ്ഞെടുക്കാം. എന്നിട്ട് നടുവ് മുറിച്ച് വീണ്ടും രണ്ടായി കീറി ഇതിൻ്റെ നടുവിലുള്ള കറുത്ത കുരുവുള്ള ഭാഗം ഇങ്ങനെ എടുത്തു കളയാം. കറുത്ത കുരു കളയാതിരുന്നാൽ വറുത്തെടുക്കുമ്പോൾ ഭംഗി കാണില്ല. അതുപോലെ പഴത്തിന് മുകളിൽ നാര് പോലെ ഉള്ളത് എടുത്തു കളഞ്ഞാലും നല്ലതാണ്. പക്ഷെ നമ്മളിവിടെ നാര് കളഞ്ഞിട്ടില്ല. എല്ലാം ഇതുപോലെ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയും ഇതിന് 3 മിനിറ്റ് നേരം ആവിയിൽ പുഴുങ്ങിയെടുക്കാം. അത്രയും നേരം വെന്താൽ മതി. ആ നേരം കൊണ്ട് ഇതിനുള്ള ഫില്ലിങ്സ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായി കുറച്ച് കാഷ്യൂനട്ട്സ് എടുത്ത് 1 ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂണോളം കിസ്മിസ്, 5-6 ഏലക്കായ തൊലി കളഞ്ഞ് പൊടിച്ചെടുക്കണം. 3 മിനിറ്റായി ആവിയിൽ വെച്ച പഴം പരുവത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് അല്പനേരം തണുക്കാനായി മാറ്റിവെക്കണം. അതിനുശേഷം ഇതുപോലെ ഉടച്ചെടുക്കണം. എല്ലാം ഉടച്ചതിന് ശേഷം വീണ്ടും കൈകൊണ്ട് മിക്സ് ചെയ്ത് വലിയ കഷ്ണങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. വലിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഉന്നക്കായയുടെ ഷേപ്പ് ശരിക്കും കിട്ടുകയില്ല. ഇനി ഇതിനെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം നെയ്യിട്ട് ചൂടാകുമ്പോൾ നുറുക്കി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഇട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കിസ്മിസും ഏലക്കായ പൊടിയും ചേർത്ത് എല്ലാം സ്ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നതുവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണും പഞ്ചസാരയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ആവശ്യാനുസരണം പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കണം, കാരണം പഴത്തിന് നല്ല മധുരമുണ്ടല്ലോ. പഞ്ചസാരയ്ക്ക് പകരം ചക്കര പാനിയാക്കിയും ചേർക്കാം. ഇനിയും ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും ചേർത്ത് വീണ്ടും എല്ലാം കൂടി നന്നായി ഇളക്കണം. ചൂടുകൊണ്ട് പഞ്ചസാര അലിഞ്ഞുകൊള്ളും. പഞ്ചസാര അലിഞ്ഞ എല്ലാം നന്നായി മിക്സ് ആയാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ തണുക്കാൻ വയ്ക്കണം. ഇനിയും 2 കൈയിലും കുറച്ച് ഓയിൽ തടയുന്നതിന് ശേഷം ഉടച്ചു വെച്ചിരിക്കുന്ന പഴം ഇതുപോലെ ഉരുളയാക്കി പരത്തിയെടുക്കണം. കയ്യിൽ പൊട്ടാതിരിക്കാനാണ് ഓയിൽ പുരട്ടുന്നത്. പരത്തിയതിന് ശേഷം അതിൻ്റെ നടുവിൽ ചെറിയൊരു കുഴി പോലെയാക്കി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇതുപോലെ കുറേശ്ശെ എടുത്ത് ഇതിൻ്റെ നടുഭാഗത്ത് വെച്ച് ഇതുപോലെ ഫില്ലിങ്സ് വെളിയിൽ കാണാത്ത രീതിയിൽ ഉന്നക്കായയുടെ ഷേപ്പിലാക്കി എടുക്കണം. ഫില്ലിങ്സ് വെളിയിൽ വന്നാൽ ഓയിൽ ചൂടാകുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഓരോന്നും ഷേപ്പാക്കി മാറ്റിവെക്കണം. എല്ലാം നമ്മൾ ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ഒരു പാനിലേക്ക് ഉന്നക്കായ മുങ്ങിക്കിടക്കത്തക്ക അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഓയിൽ ചൂടാക്കണം, ഓവർ ചൂടാകരുത്. ചൂട് കൂടിയാൽ പുറം വശം വേഗം കരിഞ്ഞു പോകും. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് ഉന്നക്കായ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മാത്രം കരിഞ്ഞു പോകാതെ തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ കോരി എടുത്ത് മാറ്റാം. അങ്ങനെ എല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാം. മലബാറിന്റെ വിശേഷപ്പെട്ട ഒരു മധുര പലഹാരമായ ഉന്നക്കായ തയ്യാർ. ഇത് വളരെ രുചികരമാണ്. ഒന്ന് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കും.
തെക്കൻ കേരളത്തിൽ ഇത് അധികം പ്രചാരത്തിലില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. എല്ലാവർക്കും നന്ദി. നമസ്കാരം.